ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ശ്രീഖണ്ഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരല്പം മധുരവും പുളിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് അവർ ചപ്പാത്തിയുടെ കൂടിയും പൂരിയുടെ കൂടിയും ഒക്കെ ചേർത്ത് കഴിക്കുന്ന അടിപൊളി കോമ്പിനേഷനാണ്. ഇവൻ നമുക്ക് ഒരു ബ്രെഡിൻ്റെ കൂടെയും സ്പ്രെഡ് ചെയ്തത് കഴിക്കും. കുട്ടികൾക്കൊക്കെ വെറുതെ കൊരി കഴിക്കാനും വളരെ താല്പര്യപ്പെടുന്ന ഒരു ഡിഷാണ്. നമ്മൾ രണ്ട് ഫ്ലേവറിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഒന്ന് ക്ലാസിക്കായിട്ടുള്ള ഏലാച്ചി ആൽമണ്ട് ഫ്ലേവറും ഒന്ന് മാംഗോ ശ്രീഖണ്ഡും. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ശ്രീഖണ്ഡ് തയ്യാറാക്കുന്നതിനായി ഞാൻ ആദ്യം തന്നെ ഒരു രണ്ട് കപ്പ് കട്ട തൈര്, ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കട്ട തൈരാണ്, പുളിയില്ലാത്ത തൈരായിരിക്കണം, അതെടുത്ത് വയ്ക്കുക. അത് നമ്മൾ വേറൊരു പാത്രം എടുത്ത് വെച്ച് ഒരു സ്ട്രെയിനർ വെച്ച് ഒരു കോട്ടൻ്റെ ക്ലോത്ത് അതിൻ്റെ മേലെ ഇട്ട് അതിലേക്ക് തൈര് ഒഴിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഹാങ് ചെയ്യണം. അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഈ കട്ട തൈര് ഹാങ്ങിങ് വയ്ക്കുക. ഹാങ് ചെയ്ത് വയ്ക്കുക ഒരു 3-4 മണിക്കൂർ ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. മാക്സിമം ഇതിലത്തെ വാട്ടർ കണ്ടൻറ്റ് ഇറങ്ങിപ്പോണം, കട്ടിയുള്ള തൈര് കിട്ടണം. നീ കണ്ടില്ലേ ഇതുപോലെ ഇതിൽ നിന്ന് വാട്ടർ ഊർന്നു വരും. ഇനി നമുക്കിത് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മളൊരു 4 മണിക്കൂർ ഹാങ് ചെയ്ത് വെച്ച കേർഡാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട്. എത്ര നേരം കൂടുതൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്ര നേരം. ഇപ്പം ഏകദേശം ഒരു പനീറിൻ്റെയൊക്കെ നമ്മൾ പനീറൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്, പനീറിൻ്റെയൊക്കെ ഒരു അപ്പിയറൻസ് വന്നിട്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മൾ സെപ്പറേറ്റായി വന്ന വേവ് വാട്ടറാണ്. ഇത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും കറികളിലോ പനീർ പ്രത്യേകിച്ച് പനീറിൻ്റെ കറികളിലൊക്കെ നമുക്ക് രക്തത്തിന് പകരം ചേർത്ത് കൊടുക്കാം. അത്ര പ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ള വാട്ടറാണ്, ഇത് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടി ഒന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ച തിക് കേർഡ്, നമ്മൾ അരിച്ച് മാറ്റി വെച്ച തിക് കേർഡ്, പിന്നെ മാംഗോൻ്റെ പൾപ്പ്, മിക്സിൻ്റെ ചാറിൽ അടിച്ചെടുത്ത് വെച്ച മാംഗോൻ്റെ പൾപ്പ്, പിന്നെ പഞ്ചസാര പൊടിച്ച് വെച്ചത്, ബദാം കുറച്ച് ചെറുതായി അരിഞ്ഞ് വെച്ചത്, പിന്നെ ഒരു ഏലക്കായ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ച ഏലക്കായാണ്. പിന്നെ നമ്മൾ രണ്ട് ഫ്ലേവറിലാണ് ഉണ്ടാക്കുന്നത്. അതിനു മുമ്പ് ആദ്യം തന്നെ നമുക്ക് ഈ കേർഡൊന്ന് നല്ല ഫ്ലഫി ആയിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു വിസ്കി വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. നന്നായി നല്ല സോഫ്റ്റ് ആവുന്ന വരെ, ക്രീമി ടെക്സ്ചർ ആവുന്ന വരെ നന്നായി ഒരു വിസ്കി വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു മിനിറ്റ് നമ്മൾ നന്നായി വിസ്കി വെച്ചിട്ട് അടിച്ചെടുത്തതാണ്. അപ്പം നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. കട്ട കൊട്ടും കട്ടകളും ഒന്നും ഇല്ലാത്ത തൈര്, നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ അടിക്കുന്ന പോലെ നല്ല സ്റ്റിഫായിട്ടുള്ള സ്റ്റിഫായി വന്നിട്ടുണ്ട് കേട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ചേർത്ത് നോക്കാം. 3 ടേബിൾ സ്പൂൺ പൊടിച്ചു വെച്ച പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പഞ്ചസാര എത്ര വേണമെന്നുള്ളത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് തീരുമാനിക്കുക. നമ്മൾ നന്നായി അടിച്ചെടുക്കുക, വിസ്കി വെച്ച് മിക്സ് ചെയ്തെടുക്കുക. 1 മിനിറ്റ് കൂടി നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ പഞ്ചസാര കുറച്ച് കുറവ് തോന്നി. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് പാകത്തിന് മധുരമായിട്ടുണ്ട്. നമ്മളിതിലേക്ക് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്കായ പൊടിച്ചു വെച്ച ഏലക്കായ ചേർത്ത് വെക്കാം. 1 ടേബിൾ സ്പൂൺ പൊടിച്ചു വെച്ച ഏലക്കായ ചേർത്ത് വെക്കാം. ഇത് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഏലക്കി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏതെങ്കിലും ഡ്രൈ നട്ട്സ് ആയാലും മതി. ഞാനിപ്പോൾ ബദാമാണ് ചേർക്കുന്നത്. കുറച്ച് ബദാമും പൊടി അരിഞ്ഞു വെച്ച ബദാം ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം.
നമ്മുടെ ക്ലാസിക് ഏലാച്ചി ആൽമണ്ട് ശ്രീഖണ്ഡ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുറച്ചെടുത്ത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർക്ക് കുറച്ച് ആൽമണ്ട്സ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ സാഫ്രൺ അവൈലബിൾ ആണെങ്കിൽ അതും കൂടി ഒരു മൂന്നാല് പീസ് എടുത്ത് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ബാക്കിയുള്ള മിക്സിലേക്ക് കുറച്ച് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുള്ള ബാക്കിയുള്ള മിക്സിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കാം. മാംഗോ നന്നായി മിക്സിയിൽ കട്ടകളൊന്നും ഇല്ലാണ്ട് അടിച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റ് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സായി വരുമ്പോൾ നമ്മുടെ മാംഗോ ശ്രീഖണ്ഡ് തയ്യാറാക്കി. ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാംഗോ ശ്രീഖണ്ഡ് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് മാംഗോന്റെ ഒരു പീസും കൂടെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യും. അപ്പൊ ഇത് തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മള് മാംഗോ പ്യൂരി ചേർത്ത കാരണം മാംഗോ ശ്രീഖണ്ഡായി നമുക്ക് ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ടും ഇത് ചെയ്യാം. സ്ട്രോബെറി വെച്ചിട്ടോ പൈനാപ്പിൾ വെച്ചിട്ടോ ഒക്കെ ചെയ്യാം. അങ്ങനെ ശ്രീഖണ്ഡ് തയ്യാറാക്കാം. ഇതിപ്പോ നമ്മള് മാംഗോ ശ്രീഖണ്ഡാണ് തയ്യാറാക്കിയത്. ശ്രീഖണ്ഡ് നമുക്ക് ഇങ്ങനെ തന്നെയും സ്പ്രെഡ് ചെയ്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ബാക്കി വരുവാണെങ്കിൽ അത് നമുക്ക് 2 ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ 2 ഫ്ലേവറിലുള്ള ശ്രീഖണ്ഡ് തയ്യാറായിട്ടുണ്ട്. ഒന്ന് ക്ലാസിക് ആൽമണ്ട് എലാച്ചി ശ്രീഖണ്ഡും ഒന്ന് മാംഗോ ശ്രീഖണ്ഡും. അങ്ങനെ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടിയും ഒക്കെ കൂട്ടി കോമ്പിനേഷനായിട്ട് കഴിക്കാവുന്നതാണ്. നമുക്ക് ഈവൻ ബ്രെഡിൻ്റെ കൂടിയും സ്പ്രെഡ് ചെയ്ത് കഴിക്കാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ താല്പര്യപ്പെടുന്ന റെസിപ്പിയാണ്. ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.